ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു താരസംഘടനയായ അമ്മയിൽ നിന്നും രാജിവച്ച വനിതാ താരങ്ങളുമായി നിരുപാധിക ചർച്ചയ്ക്കായി മോഹൻലാൽ തന്നെ നേരിട്ടെത്തുമെന്ന് പുതിയ വാർത്ത ഇതിനായി അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന് ചർച്ചയ്ക്കുള്ള സ്ഥലവും തീയതിയുമൊക്കെ ഒക്കെ തീരുമാനിക്കുന്നതിന് അനുവാദം കൊടുത്തു കഴിഞ്ഞതായി പുതിയ വാർത്ത ഇത് ഏത് തീയതിയിലായിരിക്കും നടക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും രാജിവച്ച നാല് താരങ്ങളുമായി മോഹൻലാൽ തന്നെ അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയുന്നത് മോഹൻലാൽ ഇപ്പോൾ ലണ്ടനിൽ തിരക്കിട്ട ചിത്രീകരണത്തിലാണ് ചിത്രം ഡ്രാമ പൂർത്തിയാക്കിയാലുടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിൽ അഭിനയിക്കും ഇതിനിടയിൽ പ്രമുഖ ചാനലിന്റെ റിയാലിറ്റി ഷോയിലെ ഹോസ്റ്റായി മുംബൈയിലെ ഫിലിം സിറ്റിയിലും എത്തുന്നു നിരവധി പൊതുപരിപാടികളും പരസ്യ ചിത്രീകരണങ്ങളും ഒക്കെ വേറെയുമുണ്ട് ഇത്തരത്തിൽ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലാണ് മോഹൻലാലിന്റെ കാല് പിടിച്ച് അമ്മയുടെ പ്രസിഡന്റായി കൊണ്ടുവരുന്നത് അമ്മ പിളരാൻ പോകുന്നു രക്ഷിക്കൂ എന്നായിരുന്നു അത്ര മുറവിളി മോഹൻലാൽ ആയതുകൊണ്ടും മാത്രമാണ് ഈ മുൾക്കിരീടം ഏറ്റെടുത്തതെന്നും ഭൂരിഭാഗം നടീനടന്മാരും ചൂണ്ടിക്കാണിക്കുന്നു മോഹൻലാലിനോട് യാതൊരു വിരോധവുമില്ലെന്ന് ഡബ്ല്യു സി സി അംഗങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ അമ്മയുടെ ഭാരവാഹികളായി നിന്ന് ചിലർ സ്ത്രീവിരുദ്ധ നിലപാടുകൾ നിരന്തരം കൈക്കൊള്ളുകയാണെന്നും മോഹൻലാലിന്റെ പേരുപയോഗിച്ച് പിന്നാം പുറത്ത് നടത്തുന്ന ഈ കലി അദ്ദേഹം തന്നെ ഇടപെട്ട് നിർത്തിയില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ടു കൂടിയാണ് ഇല്ലാത്ത സമയമുണ്ടാക്കി ലാലേട്ടൻ തന്നെ ചർച്ച നടത്തുന്നത് ആദ്യം ജനറൽ സെക്രട്ടറി സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെന്നും എന്നാൽ മോഹൻലാൽ തന്നെ ഇടപെട്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു അതേസമയം പ്രാഥമിക ചർച്ച ഇടവേള ബാബുവുമായി നടന്നേക്കുമെന്നും മറ്റൊരു വാർത്തയുണ്ട് പക്ഷേ എന്തൊക്കെ ചർച്ചകൾ ആരൊക്കെ തന്നെ നടത്തിയാലും ദിലീപിനെ തിരിച്ചെടുക്കാൻ നിശ്ചയിച്ച ജനറൽ ബോഡി യോഗത്തിലെ ഏകകണ്ഠ തീരുമാനം മാറ്റാൻ അനുവദിക്കില്ലെന്ന് കടുത്ത ദിലീപ് വിഭാഗവും വ്യക്തമാക്കി കഴിഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ